അസ്സലാമു അലൈക്കും എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഷവർമ കൊട്ട എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഇവിടെ ആദ്യം ഞാനൊരു കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂണ് തൈര്, ഇത്രയും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ അത് വിട്ടുപോയപ്പോൾ ചിക്കനൊക്കെ നന്നായി മിക്സാക്കിയ ശേഷമാണ് ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഈ മസാലയും എരിവൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഒരു 20 മിനിറ്റ് കൂടെ ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതെന്നല്ല, നമ്മൾ എന്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും തണുപ്പ് കൊടുക്കാൻ എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ ചൂടാക്കരുത്. ഒരു 10-15 മിനിറ്റ് എന്തായാലും കഴിയണം. അതിനുശേഷം എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കുന്നത്. ഇത് ഫ്രൈ ആയതിന് ശേഷം ചൂടാറി വന്നാൽ നമുക്കതൊന്ന് എല്ല് ഉള്ള ഭാഗങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിതിലേക്ക് ഇത് നന്നായിട്ടും ചൂടാറി വന്നപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ എല്ലിൽ നിന്ന് മാറ്റി പിച്ച് എല്ലൊക്കെ മാറ്റി കളയണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പിടിയായിട്ടാണ് ഞാനിവിടെ 2 വലിയ പിടി കേബേജ് അരിഞ്ഞതും അതുപോലെ നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുക്കുമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുമ്പറും കൂടെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ആവശ്യത്തിൽ എരിവിനനുസരിച്ചിട്ടുള്ളൊരു കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് മയോണൈസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസ് കുറയ്ക്കണമെങ്കിൽ കുറച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ കുട്ടികൾക്ക് മയോണൈസ് മിക്സാക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മയോണൈസ് മിക്സാക്കിയതാണ്. ഇനി നമുക്കിതിലേക്ക് കുക്കുമ്പറൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന്, കുക്കുമ്പർ ഇഷ്ടമുള്ളവർക്ക് കുക്കുമ്പർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുക്കുമ്പർ ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ പലപ്പോഴും കുക്കുമ്പർ ചേർക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം തന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ വെറും വെജിറ്റബിൾസായിട്ട് ക്യാരറ്റ് കുക്കുമ്പർ മാത്രമാണ് എടുക്കാറ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊട്ട തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എങ്കിലും ഞാനിവിടെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തെന്നുള്ളൂ. നമുക്ക് അച്ചപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ പോലെ തന്നെ നന്നായി ഇതൊന്ന് കലക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം. എന്താ വെച്ചാൽ അച്ചപ്പം നമ്മൾ തയ്യാറാക്കുമ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ച നന്നായിട്ടൊന്ന് എണ്ണയിൽ വെച്ച് ചൂടാവും, എന്നിട്ട് മാവിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ വീണ്ടും എണ്ണയിലേക്ക് വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കണേ, സ്റ്റീൽ ഗ്ലാസ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അത് നന്നായി ചൂടായി വന്നാൽ മാവിലേക്ക് വെക്കുക. ഒരു ചെറിയൊരു ചട്ടകം ഉപയോഗിച്ചിട്ട് ഒന്ന് വിടുത്തി കൊടുക്കുന്ന, പെട്ടെന്ന് വിട്ട് വരും. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഗ്ലാസ്സാണെങ്കിൽ അത് എന്തായാലും പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നതാണ്. ഇതുപോലെ വിടുത്തി കൊടുക്കേണ്ടതൊന്നും വരില്ല കേട്ടോ. ഇനി ഇത് ഇതുപോലെ കൊട്ടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. അതുപോലെ ഓരോ കൊട്ടയും ഇതുപോലെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മയോണൈസ് ചേർക്കണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കൊട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷവർമ്മക്കായിട്ട് ഞാനിവിടെ കുബൂസ് കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത് ഷവർമ്മയുടെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കുബൂസും കൂടെ ഇന്ന് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഒപ്പം ഞാൻ കുബൂസും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തായാലും ഈ കൊട്ട റെസിപ്സ് എന്തായാലും ഉണ്ടാക്കി നോക്കുക.
അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ കുബൂസും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ് ഇതിൽ കൂടെ നിറച്ചിട്ട് റോളാക്കി എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.